നമസ്കാരം. കൂത്താട്ടുളത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കൂത്താട്ടുളത്ത് കിഴകൊമ്പ് ചെമ്പമരയിൽ കടുവുമാക്കിൽ ബേബിച്ചേട്ടൻ്റെ വീടിനോട് ചേർന്ന് കാണുന്ന ഫാമിൽ വെളുപ്പിന് ഏകദേശം 2:30 ഒരു കൂട്ടം തെരുവുനായ്ക്കൾ വന്ന് ഏകദേശം 100 കോഴിയോളം കടിച്ചു കൊന്നിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഒരു 50 കോഴികൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഇതിൻ്റെ വാർത്തയും വിശേഷങ്ങളും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുളം. ഇന്നലെ രാത്രി ഒരു 2:30 ആയപ്പോൾ ഭയങ്കരമായിട്ട് നായ്ക്കളെല്ലാം കൂട്ടത്തോടെ ഊലിയിടുന്ന ഒച്ച കേട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നതേ. അങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കി, കോഴിയുടെ ബഹളവും കേൾക്കാം. അപ്പോൾ ഞാൻ ഓടി കോഴിക്കൂട്ടിൽ വന്നപ്പോൾ താഴത്തെ കൂട്ടിലകത്ത് ഒരു പട്ടി അകത്തുണ്ട്. ലൈറ്റ് നോക്കിയപ്പോൾ കൂട്ടത്തോടെ നായ്ക്കളെല്ലാം കൂടെ അപ്പുറത്ത് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറിയപ്പോൾ എനിക്ക് ആയുധമൊന്നും കിട്ടിയില്ല, ഒരു ഷവലിൻ്റെ കൈ കിട്ടി. അതുകൊണ്ട് ഞാൻ വട്ടത്തിൽ ഓടി നടന്നു, ഒരു പ്രകാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് ആ ഓട്ടത്തിലും കുറച്ചൊക്കെ പരിക്ക് പറ്റി കാണും. കുറേ ഏതായാലും കൂടിൻ്റെ വല പൊളിച്ച മൂളിക്കടെ ചാടി അവൻ സ്ഥലം വിട്ടു. പിന്നെ നോക്കുമ്പോൾ തലങ്ങും മേലും കൂട് നിറച്ച് കടിച്ച് പകുതി തിന്നത് അല്ലാതെ ചത്തത് കടിഞ്ഞത് കുടഞ്ഞത് ഒക്കെ ആയിട്ട് കിടക്കുക. ഇതായിരുന്നു ഞാൻ പറഞ്ഞ രംഗം. ഒരു 100-ന് അടുത്തുണ്ട്, അപ്രോക്സിമേറ്റ് 100 ചത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിക്ക് പറ്റി കയറി ചെറുതൊക്കെ ഉള്ളു അതിലുണ്ട്. അതിപ്പോൾ ചെറുതൊക്കെ ചത്ത് പോയി 2 ദിവസം കഴിയുമ്പോൾ, എന്നാലും ചെറിയ കടിയും ചവിട്ടും തുള്ളലും ഒക്കെ ഉള്ള ചെറിയ പരിക്കുകളൊക്കെ പറ്റിയ കോഴി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എന്നാലും ഇതൊരു 100 അപ്രോക്സിമേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ്ട് 24 ദിവസം പ്രായമുള്ള കോഴികളാണ്. ഏതാനും നാളുകൾ വലിയ പ്രശ്നമില്ലാതിരുന്ന തെരുവുനായ ശല്യം വീണ്ടും അതിരൂക്ഷമായി നമ്മുടെ നാട്ടിൽ ദുരിതമായി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ബേബിച്ചേട്ടൻ്റെ വീട്ടിലെ നിരവധി കോഴിക്കുഞ്ഞുങ്ങളെ കോഴിക്കൂട്ടിൽ കയറി തെരുവുനായ കൂട്ടം ആക്രമിച്ച് കൊന്ന് തിന്നിട്ടുള്ളത്. അത് സംഘമായിട്ടാണ് ഈ പട്ടികൾ വന്ന് ഇത്തരത്തിൽ അക്രമം നടത്തിയിട്ടുള്ളത്. തെരുവുനായ്ക്കളുടെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോഴും ഇതൊന്നും പ്രത്യക്ഷത്തിൽ നടപ്പിലായി കാണുന്നില്ല. തെരുവുനായ്ക്കളുടെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടി തെരുവുനായ്ക്കളെ ക്ഷുദ്രജീവികളായി, അപകടകാരികളായ തെരുവുനായ്ക്കളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് നശിപ്പിക്കുക മാത്രമാണ് മാർഗമെന്നും ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഈ വിഷയം കൂത്താട്ടുളം മുനിസിപ്പൽ കൗൺസിലിൽ പ്രമേയമായി കൊണ്ടുവന്നപ്പോൾ തള്ളിക്കളയാണ് ചെയ്തത്. പകരം ഇതുവരെ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരെയോ മറ്റാളുകളെയോ വിളിച്ചുകൂട്ടി വിഷയം പരിഹരിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. ഞാൻ ഈ വിഷയം കുറേ കാലങ്ങളായി ഉന്നയിച്ച് വരികയും മുഖ്യമന്ത്രിക്കും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ നിവേദനം കൊടുക്കുകയും അതിൽ നടപടിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ തെരുവുനായ്ക്കളെ ഇല്ലാതാക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ഇടക്കാലത്തൊരു അല്പം കുറവ് ഈ കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ വീണ്ടും ഇപ്പോൾ തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട കൃഷിക്കാരൻ, സാധാരണ കൃഷിക്കാരൻ വളരെ ബുദ്ധിമുട്ടി വളർത്തിയെടുക്കുന്ന മൃഗങ്ങളെല്ലാം കൊന്നൊടുക്കി, കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മുടെ വളർത്തു നായ്ക്കളായിട്ടുള്ള പശു, ആട് തുടങ്ങിയവയൊക്കെ കൊന്നൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് ഇത്തരത്തിൽ നഷ്ടമുണ്ടാകുന്ന കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള പദ്ധതികൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. കൂത്താട്ടുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്ത് നിന്ന് ലോട്ടസ്.